പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 2023 അധ്യയന വർഷം ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ D.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട വയനാട് ജില്ലയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. രാവിലെ ഈ വിവരം നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴി നിങ്ങളെ അറിയിച്ചിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, 2023-25 അധ്യയന വർഷത്തെ D.Ed ഗവൺമെൻറ് എയ്ഡഡ് വിഭാഗം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നോക്കുക, ഇവിടെ ഗവൺമെൻറ് എയ്ഡഡ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ സയൻസ് എന്നിങ്ങനെ നമുക്ക് ലിങ്കുകൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2023-25 അധ്യയന വർഷത്തേക്കുള്ള D.Ed കോഴ്സ് ഗവൺമെൻറ് എയ്ഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ. ഡിപ്പെൻഡൻ്റ് ഓഫ് എക്സ് സർവീസ് മാൻ ഷുവർ ലിസ്റ്റ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ഷുവർ ലിസ്റ്റ്, വെയ്റ്റിംഗ് ലിസ്റ്റ്, ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ ഷുവർ ലിസ്റ്റ് ആൻഡ് വെയ്റ്റിംഗ് ലിസ്റ്റ് എന്നീ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 15/9/2023 രാവിലെ 9 മണിക്കും, സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് അന്നേ ദിവസം രാവിലെ 10 മണിക്കും കൽപ്പറ്റ SKMJHS കൽപ്പറ്റ വിദ്യാലയത്തിലെ ജൂബിലി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. 16/9/2023 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും അവർക്ക് രാവിലെ 9 മണിക്കും, കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് 11 മണിക്കും കൽപ്പറ്റ SKMJHS കൽപ്പറ്റ വിദ്യാലയത്തിലെ ജൂബിലി ഹാളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തപ്പെടുന്നു. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് അയച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ ഇൻ്റർവ്യൂ കാർഡ്, ഇൻ്റർവ്യൂ മെമ്മോ അയച്ചിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. ഇൻ്റർവ്യൂവിന് ഹാജരാകുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതുന്ന രേഖകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റർവ്യൂ അറിയിപ്പ് അത് തപാലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നുള്ള അസൽ രേഖകൾ, PLUS 2 SSLC സർട്ടിഫിക്കറ്റുകൾ, സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് 6 മാസത്തിനുള്ളിൽ കിട്ടിയത് വേണം. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷിയുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ, വിമുക്തഭടന്മാരാണെങ്കിൽ അവരുടെ വിടുതൽ സർട്ടിഫിക്കറ്റ്, വിമുക്തഭടന്മാരുടെ ആശ്രിതരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ജവാന്മാരുടെ ആശ്രിതരാണെങ്കിൽ 1000 തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്കുള്ള EWS സർട്ടിഫിക്കറ്റ്, NCC, NSS, കൗഡങ്കേഴ്സ് എന്നിവയിൽ വെയിറ്റേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അസൽ രേഖ, അവസാനം പഠിച്ച വിദ്യാലയത്തിൽ നിന്നുള്ള TC വിടുതൽ പത്രം, TC കൈ നിങ്ങളുടെ ഇൻ്റർവ്യൂ സമയത്ത് കയ്യിൽ ഹാജരാക്കേണ്ടതാണ് എന്ന കാര്യം പറയുന്നു. അവസാനം പഠിച്ച വിദ്യാലയത്തിൽ നിന്നുള്ള വിടുതൽ പത്രം അല്ലെങ്കിൽ TC കൂടിക്കാഴ്ചയ്ക്ക് കൃത്യസമയത്ത് ഹാജരാകാത്ത വിദ്യാർത്ഥികളെ പിന്നീട് ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ സമയത്ത് ചെന്നിട്ടില്ലെങ്കിൽ പിന്നീട് പരിഗണിക്കുന്നതല്ല. കാരണം നമ്മൾ വന്നില്ലെങ്കിൽ അടുത്ത ആളെ പരിഗണിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് യോഗ്യത സംബന്ധിച്ച് ഹാജരാക്കുന്ന രേഖകൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടാകുന്ന പക്ഷം അഡ്മിഷൻ ലഭിക്കുന്നതല്ല എന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ചേർക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. സംശയമുണ്ടെങ്കിൽ വയനാട് EDOFFICE കോൺടാക്ട് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. മറ്റ് ജില്ലകളിലെയും അപ്ഡേറ്റ്സ് ഈ ദിവസങ്ങൾ തന്നെ ഉണ്ടാകും. പല ജില്ലകളിലെയും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് മാക്സിമം നമ്മൾ എത്തിക്കുന്നതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾ ഇതുവരെയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾക്ക് യൂസ്ഫുള്ളായി തോന്നിയ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അറിയിപ്പുകൾക്കും നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാനും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നു. അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് വീഡിയോ ഇടാൻ ടൈം കിട്ടുന്നില്ല എങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റും നമ്മൾ കൃത്യമായിട്ട് നൽകി വരുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.